ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിനരികിലിരുന്ന് ഭർത്താവ് ഭാര്യയുടെ ഫോണിൽ നിന്നും കൂട്ടുകാരിയോട് 20 മിനിറ്റിലധികം ചാറ്റിംഗ്. ആഴ്ചകൾക്ക് മുൻപ് കൊല്ലപ്പെട്ട മുളവന ചരുവിള പടിഞ്ഞാറ്റുതൽ വീട്ടിൽ മോഹനന്റെ മകൾ കൃതിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ഭർത്താവ് മൃതദേഹത്തിനരികിലിരുന്ന് ഭാര്യാ സുഹൃത്തിനോട് കൃതിയാണെന്ന പോലെ ചാറ്റ് ചെയ്തത്. കേസിൽ പ്രതിയായ യുവതിയുടെ ഭർത്താവ് കൊല്ലം കോളേജ് ജംഗ്ഷൻ ദേവിപ്രിയയിൽ MRI 12B വൈശാഖ് പോലീസിൽ കീഴടങ്ങിയതിന് പിറകെയാണ് കൃതിയുടെ അച്ഛൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത്. വൈശാഖ് തൻ്റെ മകളെ കൊന്ന് കട്ടിലിട്ട് അതിനടുത്തിരുന്ന് അവളുടെ ഫോണിൽ നിന്നും കൂട്ടുകാരിയുമായി 20 മിനിറ്റോളം ചാറ്റ് ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞു. ചേട്ടൻ പാവമാണ്, ഞാൻ തെറ്റിദ്ധരിക്കുകയായിരുന്നു. ഇന്ന് 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നു. എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു, കിടന്നോട്ടെ, നാളെ കാണാം എന്നായിരുന്നു ആ സന്ദേശമെന്ന് കൃതിയുടെ അച്ഛൻ പറഞ്ഞു. കൃതിയുടെ മരണത്തിന് മുൻപ് കൃതിക്ക് ഭർത്താവിനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നെന്നും പോലീസിൻ്റെ അന്വേഷണത്തെ വഴിതെറ്റിക്കാനുമാണ് വൈശാഖ് ഇങ്ങനെ ചെയ്തതെന്നാണ് പോലീസ് കരുതുന്നത്. ഫേസ്ബുക്ക് സൗഹൃദമാണ് പ്രണയത്തിലേക്കും തുടർന്ന് ഇരുവരുടെയും വിവാഹത്തിലേക്കും എത്തുന്നത്. വൈശാഖുമായിട്ടുള്ളത് കൃതിയുടെ 2ാം വിവാഹമായിരുന്നു. ആദ്യ വിവാഹത്തിൽ 3 വയസ്സുള്ള ഒരു മകളുണ്ട്. കൃതിയുടെ മകളുടെ പിറന്നാൾ ദിനത്തിൽ അതിഥിയായി എത്തിയ ഇയാൾ സൗമ്യമായ പെരുമാറ്റത്തിലൂടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുകയായിരുന്നു. 9 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. വൈശാഖിൻ്റെ ആദ്യ വിവാഹമായിരുന്നു. വിവാഹത്തിനു ശേഷം വൈശാഖ് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുകയായിരുന്നു. കൃതിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 4 ലക്ഷം രൂപയും ഭാര്യ മാതാവിൻ്റെ അക്കൗണ്ടിലെ 6 ലക്ഷവും കൈക്കലാക്കി. ഇതിനു പുറമെ ഭാര്യ വീട്ടുകാരുടെ പുരയിടം പണയപ്പെടുത്തി 15 ലക്ഷം രൂപയും കൈക്കലാക്കി. പണം ദൂർത്തടിച്ച് ആർഭാട ജീവിതം നയിച്ച വൈശാഖ് ഭാര്യ വീട്ടുകാർ താമസിക്കുന്ന വീടും പുരയിടവും പണയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് നിർബന്ധം പിടിക്കുന്നതോടെയാണ് വീട്ടിൽ തർക്കവും വഴക്കും ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കൊപ്പുറം ന്യൂസ്.